അസ്സാമലൈക്കും വരഹമുല്ലാ വർ നമ്മുടെ ക്യാമ്പസ് പരിസരങ്ങളിലും കലാലയ ഭൂമികളിലും അതിനപ്പുറത്തേക്ക് നമ്മുടെ വീടകങ്ങളിൽ തന്നെ എത്തി നിൽക്കുന്ന ലിബറൽ ചിന്താഗതികളും പുരോഗമനത്തിൻ്റെ മേൽക്കുപ്പായമണിഞ്ഞുകൊണ്ട് തങ്ങളുടെ തോന്നിയവാസങ്ങളെയും എല്ലാം ന്യായീകരിക്കാൻ കഴിയുമെന്നെല്ലാം വാദിക്കുന്ന സോഷ്യൽ മീഡിയ യുഗത്തിൽ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹിക പരിസരങ്ങളിലെല്ലാം നടപ്പിലാക്കേണ്ടത് എന്നും നിലനിൽക്കുന്ന കുടുംബ സാമൂഹിക ക്രമങ്ങളെല്ലാം പ്രാകൃതമാണ് എന്നും അതെല്ലാം തിരുത്തപ്പെടേണ്ടതാണ് എന്നുമെല്ലാമുള്ള വാദവുമായിട്ടാണ് ഇത്തരം പുരോഗമനത്തിൻ്റെ ആശയക്കാർ കടന്നു വന്നിട്ടുള്ളത് ഒരുപക്ഷേ ഒരു അക്കാദമിക ഭൂമികയിൽ നമ്മൾ ഇത്തരം ആളുകളെ വിളിക്കാറുള്ളത് സ്വാതന്ത്ര്യവാദികളെന്നും ഉദാരവാദികളെന്നും അല്ലെങ്കിൽ ലിബറലിസത്തിൻ്റെ വക്താക്കളെന്നും എല്ലാമാണ് എന്നാൽ നേർക്കുനേരെ നമ്മുടെ എല്ലാം സാമൂഹിക ചട്ടക്കൂടുകളുള്ളിലേക്ക് വരുമ്പോൾ നാം പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും നിങ്ങളീ കാണുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമെന്നും ലിംഗസമത്വമെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നും എല്ലാം പേരിട്ട് സർവസ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്ക് ആവശ്യമെന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ കെട്ടുപാടുകളും ഞങ്ങൾക്കതിന് തടസ്സമാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവരെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുക സോഷ്യൽ മീഡിയയിലായിരിക്കും എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിന്നും ഇന്നത് നമ്മുടെ കുടുംബങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ ആഹ്വാനം ചെയ്യുന്ന ചില വാക്യങ്ങളുണ്ട് ലൗ ഇസ് ലൗ എന്നും മൈ ബോഡി മൈ റൈറ്റ് എന്നും മതമില്ലാത്ത ലോകമാണ് നന്മയ്ക്ക് ആവശ്യമെന്നും കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പാറിപ്പറക്കണമെന്നുമെല്ലാം ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യം യഥാർത്ഥത്തിൽ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ലിബറലിസം എന്ന പുരോഗമനവാദമെന്ന ഒരു ആശയധാരയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഇത് കേവല മതനിരാസമോ ദൈവനിഷേധമോ അതല്ലെങ്കിൽ കോവിഡാനന്തര കാലഘട്ടത്തിൽ ആളുകൾക്ക് സംഭവിച്ച മാനസിക സംഘർഷങ്ങളുടെ ഭാഗമായിക്കൊണ്ട് അവർക്കുണ്ടായ മൂല്യച്യുതിയോ ഒന്നുമല്ല മറിച്ച് ഇതിന് കൃത്യമായ അടിത്തറയുണ്ട് കൃത്യമായ ആദർശമുണ്ട് ഇത് നാം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും പാശ്ചാത്യ ലോകത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്ന അതേ കാര്യം ലിബറലിസത്തിനു ബാധകമാണ് യഥാർത്ഥത്തിൽ ലിബറലിസത്തിൻ്റെ ഒരു തുടക്കത്തെക്കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആരംഭിച്ച് പിന്നീട് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലെല്ലാം വ്യാപകമായി യൂറോപ്പിലെല്ലാം സംഭവിച്ച യൂറോപ്യൻ നവോത്ഥാനം എന്നെല്ലാം നമ്മൾ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പഠിച്ച ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ് സഭയും പൗരോഹിത്യവും അടക്കി ഭരിച്ചിരുന്ന രാജഭരണം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം അന്ന് പൗരോഹിത്യമാണ് നിയമങ്ങൾ തീരുമാനിക്കുന്നത് പൗരോഹിത്യത്തിന് ഇഷ്ടപ്പെട്ട നിയമങ്ങൾ തീരുമാനിക്കുകയും അത് പാവങ്ങളായ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു സാമൂഹിക പരിസ്ഥിതി മറ്റൊരു പ്രത്യേകത കൂടി ആ സാമൂഹിക കാലഘട്ടത്തിനുണ്ട് അത് തങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യമൊന്നും തങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്നും അതെല്ലാം പൗരോഹിത്യത്തിന് അവകാശപ്പെട്ടതാണ് എന്നും പൗരോഹിത്യം വകവെച്ച് നൽകുന്ന അവകാശമാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ആനുകൂല്യം എല്ലാം ഉള്ള ഒരു വാദമായിരുന്നു ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് യഥാർത്ഥത്തിൽ ഇതിനെതിരെയാണ് ലിബറലിസത്തിൻ്റെ തുടക്കമെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ന് നാം കാണുന്ന ലിബറലിസത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ജോൺ ലോക്ക് അടക്കമുള്ള തോമസ് ഹോബ്സ് അടക്കമുള്ള വളരെ തത്വചിന്തകരായിട്ടുള്ള സൈദ്ധാന്തികരായിട്ടുള്ള ആളുകളെല്ലാം മുന്നോട്ട് വന്നത് അവർ അന്ന് ആവശ്യപ്പെട്ടിരുന്നത് തങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളെല്ലാം തങ്ങൾക്ക് ചിലവഴിക്കാനും ആസ്വദിക്കാനും കഴിയണമെന്നുള്ള ഒരു വാദവുമായിട്ടാണ് എന്നാൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ തങ്ങൾക്ക് സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം തങ്ങൾക്ക് ചിലവഴിക്കാനുള്ള അവകാശം വേണമെന്നും അതിനുള്ള പോരാട്ടങ്ങൾ ആരംഭിക്കുകയും എന്നാൽ അതിൻ്റെ ഏകദേശം അടുത്ത ഒരു പരിസരങ്ങളിൽ തന്നെ അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നും അത് വളരെ വ്യതിരിക്തമായി കൊണ്ട് മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ ലിബറലിസത്തെ നമ്മൾ അഞ്ച് ഘട്ടങ്ങളായി തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തങ്ങളുടെ സ്വത്തിനെയും സമ്പാദ്യങ്ങളെയും എല്ലാം തങ്ങൾക്ക് ചെലവഴിക്കാൻ സ്വാധിക്കണമെന്ന ഒരു അവകാശവാദമായിരുന്നെങ്കിൽ പിന്നീട് അത് എത്തിച്ചേർന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കും സ്വകാര്യതയിലേക്കുമാണ് പൊസസീവ് ഇൻഡിവിജ്വാലിസം എന്ന പേരിൽ ഇവർ മുന്നോട്ട് വെച്ച ഒരു വാദമാണ് പിന്നീട് നമ്മൾ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെയും പതിനേഴാം നൂറ്റാണ്ടിൻ്റെയും ആ ഒരു കാലഘട്ടം മുഴുവൻ കണ്ട ലോകത്തിൻ്റെ വ്യത്യസ്ത ദേശങ്ങളിലേക്ക് ഇവർ കുടിയേറി പാർക്കുകയും അവിടെ കോളനി വൽക്കരിക്കുകയും ചെയ്തിരുന്ന ഇമ്പീരിയലിസ്റ്റ് നാഷൻസ് ഉണ്ടാക്കുകയും ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടം നമുക്ക് കാണാൻ സാധിക്കും ഇതായിരുന്നു ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്നു വെച്ചാൽ വ്യക്തികൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ അവർക്ക് മത്സരിക്കാമെന്നും അവർക്ക് ആ മത്സരത്തിൻ്റെ അപ്പുറത്തേക്ക് കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന നിലക്ക് അവർക്ക് അടിച്ചമർത്തിക്കൊണ്ട് അവരെ ഉപയോഗിക്കാമെന്നും ഉള്ള വാദം ആരംഭിക്കുന്നു പിന്നീട് ഇതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു സാമൂഹിക പരിസ്ഥിതി മുഴുവൻ മാറുകയാണ് പിന്നീട് നാം കാണുന്നത് ഈ കോളനി വൽക്കരണത്തിന്റെ ആകെ തുകയായിക്കൊണ്ട് വ്യാവസായിക വിപ്ലവം യൂറോപ്പിൽ ആരംഭിക്കുകയും ആ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആകെ തുകയായിക്കൊണ്ട് ഗ്രാമങ്ങളിൽ രാപ്പാർത്തിരുന്ന ആളുകളെല്ലാം നഗരങ്ങളിലേക്ക് പലായനം ചെയ്യുകയും നഗരങ്ങളിൽ പുതിയൊരു സാമൂഹിക വ്യവസ്ഥിതി രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഈ പറയുമ്പോഴെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ ഇവർ വാദിച്ചിരുന്ന ഫ്രീഡത്തിൻ്റെയും ഇക്വാലിറ്റിയുടെയും എല്ലാം അർത്ഥം എന്ന് പറയുന്നത് ഇവർ ഇക്വാലിറ്റി ഫോർ ഓൾ എന്ന് പറയുമെങ്കിലും ഈ ആൾ എന്ന് പറയുന്ന പരിസ്ഥിതിയിൽ ആകെ പെട്ടിരുന്നത് വൈറ്റ് മെൻ അഥവാ വെള്ളക്കാർ മാത്രമായിരുന്നു എന്നുള്ളതാണ് വെള്ളക്കാരായ സ്ത്രീകളെപ്പോലും പരിഗണിക്കാത്ത കറുത്തവർഗക്കാരെല്ലാം അപരിഷ്കൃതരാണ് എന്നും അവരെ പരിഷ്കരിക്കേണ്ട ദൗത്യം ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു എന്നും വാദിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വിപ്ലവങ്ങളെല്ലാം നടക്കുന്നത് എന്നാൽ ഇതിൻ്റെ നാലും അഞ്ചും കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും നിയോ ലിബറലിസം എന്ന നവനാസ്തികതയുടെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കിനും നാം ഈ പറഞ്ഞ അടിത്തറയിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഒരു പുതിയ ആശയധാര മുന്നോട്ട് വരികയാണ് അതാണ് തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ യൂറോപ്പിൽ ആകമാനം ആഞ്ഞടിച്ചിരുന്ന യൂറോപ്പിലെ ക്യാമ്പസുകളിലും കലാലയ ഭൂമികളിലും എത്രത്തോളം എന്ന് വെച്ചാൽ തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള വളരെ കൊടുംപീരമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയമായ ചർച്ചകളെല്ലാം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെല്ലാം കരുതിയിരുന്നത് അവരാണ് പൊതുബോധത്തെ സൃഷ്ടിക്കുന്നത് എന്നും അവരാണ് ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥിതിയുടെ ഗമനം നിയന്ത്രിക്കുന്നത് എന്നുമായിരുന്നു എന്നാൽ അവർക്ക് തെറ്റിയിരുന്നു യൂറോപ്പിലെ ക്യാമ്പസുകളിലും കലാലയങ്ങളിലും ആഞ്ഞടിച്ചിരുന്ന ഇത്തരത്തിലുള്ള സെക്ഷൽ റവല്യൂഷൻ പോലെയുള്ള മൂവ്മെൻറ്റുകളായിരുന്നു അന്നത്തെ സാമൂഹിക പരിസ്ഥിതിയെ നിയന്ത്രിച്ചിരുന്നത് നാം സെക്ഷൽ റവല്യൂഷൻ എന്നൊരു വാക്ക് ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്നും ഫ്രഞ്ച് റവല്യൂഷൻ എന്നെല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും സെക്ഷൽ റവല്യൂഷൻ എന്ന പേരിൽ ലൈംഗികമായൊരു വിപ്ലവത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഇവർ വാദിക്കുന്നുണ്ട് ഇതിനൊരു സാമൂഹികമായ പരിസ്ഥിതിയുണ്ട് പൗരോഹിത്യം കൈയാളിയിരുന്ന ആ കാലഘട്ടത്തിലെ ഒരു നിയമമായിരുന്നു യഥാർത്ഥത്തിൽ സെക്സ് എന്നത് ഒരു ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുക എന്നത് കേവലം റീപ്രൊഡക്ഷന് വേണ്ടി മാത്രമുള്ളതാണ് എന്നും അതൊരു സുഖങ്ങൾക്ക് വേണ്ടിയോ ആസ്വാദനങ്ങൾക്ക് വേണ്ടിയോ ഉള്ളതല്ല എന്നും ആർക്കെങ്കിലും റീപ്രൊഡക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ സെക്സിൽ ഏർപ്പെടാം ഒരു നിയമം അന്ന് നിലനിന്നിരുന്നു ഈ ഒരു നിയമത്തെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അതിൻ്റെ ആത്യന്തിയിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇതാർത്ഥത്തിൽ സെക്ഷൽ റവല്യൂഷൻ എന്നുള്ളത് അതേ കാലഘട്ടത്തിൽ അമേരിക്കയിൽ നടന്നിരുന്ന ഒരു മറ്റൊരു മൂവ്മെൻറ്റായിരുന്നു കൗണ്ടർ കൾച്ചറൽ മൂവ്മെൻ്റ് എന്നുള്ളത് എന്നാൽ നില നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യത്തെ മുഴുവൻ കൗണ്ടർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ആൻറ്റി മൂവ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുവരികയാണ് സെക്ഷൽ റവല്യൂഷൻ്റെ ഒരു മോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയ്ക്ക് ലവ് നോട്ട് വാർ എന്നാണ് യഥാർത്ഥത്തിൽ നാം സാഹിത്യപരമായി ഉപയോഗിക്കുന്ന സ്നേഹത്തിൻ്റെ പര്യായ പദമല്ല ലവ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഫ്രീ സെക്സിനെയാണ് അവർ ആഹ്വാനം ചെയ്യുന്നത് ആർക്കും ആരെയും ഭോഗിക്കാവുന്ന ഏതൊരു സാമൂഹിക സ്ഥിതിയിലും ആർക്കും കൂടി ആരെയും ബന്ധപ്പെടാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ മൂവ്മെൻ്റുകളിൽ അവർ മുന്നോട്ട് വെച്ചിരുന്ന ആഹ്വാനങ്ങളാണ് നിങ്ങളാ കാണുന്നത് ഒരുപക്ഷെ ഈ പ്ലക്കാർഡുകളും ആ പോസ്റ്ററുകളും നിങ്ങൾ കാണുമ്പോൾ നിലവിലെ നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇന്ന് ഇവിടെ ലിബറൽ വാദികൾ മുന്നോട്ട് വെക്കുന്ന അതേ ആപ്തവാക്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചു കൊണ്ടേ ഇരിക്കുന്നത് സെക്ഷൽ റവല്യൂഷൻ്റെ പരിണിത ഫലമായിക്കൊണ്ട് പിന്നീട് സംഭവിച്ച ചില കാര്യങ്ങളെ ഞാൻ വേഗത്തിൽ സൂചിപ്പിക്കുകയാണ് സെക്ഷൽ റവല്യൂഷൻ എന്ന ഈ ലൈംഗിക വിപ്ലവം യൂറോപ്പിൽ ആഞ്ഞു വീശുകയും പിന്നീട് സംഭവിച്ചത് സ്വാഭാവികമായും അനിയന്ത്രിതമായിക്കൊണ്ട് വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇവർ ഗർഭധാരണത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഗർഭധാരണം നടക്കുക നടത്തുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ ഇവർക്ക് കുട്ടികളെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് അബോർഷന് വേണ്ടി പുതിയ മൂവ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെ തങ്ങൾ സ്വയം വരുത്തിവെച്ച ഈ ഗർഭധാരണത്തെ തങ്ങൾക്ക് നിഷ്ഠൂരം കൊല്ലണമെന്ന് ആവശ്യപ്പെടുന്ന മൂവ്മെൻറ്റുകൾ സാമൂഹിക പരിസ്ഥിതിയിൽ നിറഞ്ഞാടുകയാണ് ഞാൻ ആ ഒരു ഗ്രാഫ് കാണിച്ചത് നിങ്ങൾക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ അൺമാരീഡ് ആയിട്ടുള്ള വൈവാഹിക ബന്ധത്തിന് പുറത്ത് ഗർഭധാരണത്തിൽ ഏർപ്പെട്ട ആളുകളുടെ കണക്കാണ് കാണുന്നത് ആ കണക്കുകളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ബ്ലാക്ക് വുമൺ അഥവാ കറുത്ത വർഗ്ഗക്കാരികളായ സ്ത്രീകൾ അനുഭവിച്ച ഗർഭധാരണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അഥവാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് മാൻ അഥവാ വെള്ളക്കാർക്ക് മാത്രമായിരുന്നു ഇവർ ലിംഗനീതിയും ലിംഗസമത്വവും എല്ലാം വിഭാവനം ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അപരിഷ്കൃതരായിട്ടുള്ള സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഇത്തരത്തിലുള്ള കറുത്തവർഗ്ഗക്കാരെ ഇവർ ഉപയോഗിച്ചിരുന്നതെല്ലാം ഇത്തരത്തിലുള്ള ഇവരുടെ ഭോഗവസ്തുവായിട്ടും കേവലം ജീവി വർഗമായിട്ടും മാത്രമായിരുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പരിണിത ഫലമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വിവാഹമോചനം എന്നുള്ളത് ഇത്തരത്തിൽ ആർക്കും ആരുമായി ബന്ധപ്പെടാമെന്ന് വാദവുമായി സമൂഹത്തിൽ മുന്നോട്ട് വന്നപ്പോൾ സ്വാഭാവികമായും കുടുംബ സംവിധാനങ്ങൾ കെട്ടഴിക്കുകയാണ് തങ്ങൾക്ക് ഒരു സ്ത്രീയുമായി മാത്രമല്ല വൈവാഹികമായി അതല്ലാത്ത അപ്പുറത്തുള്ള സ്ത്രീകളുമായി ബന്ധപ്പെടാമെന്നുള്ള വാദവുമായി പോളി അമോറസ് മൂവ്മെൻറ്റുകൾ നടക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിൽ തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ വിവാഹമോചനത്തിന് കണക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കുത്തനെയുള്ളൊരു വർധനവാണ് ഞാൻ സൂചിപ്പിച്ച് വരുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് പരിണിത ഫലങ്ങൾ അനുഭവിച്ച ഒരു വിപ്ലവമാണ് യഥാർത്ഥത്തിൽ സെക്ഷൽ റവല്യൂഷൻ എന്നഥവാ യൂറോപ്യൻ പരിസ്ഥിതിയിൽ അൻപത് വർഷങ്ങൾക്ക് മുൻപ് അഥവാ അഞ്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടമാടിയിരുന്ന ആ വിപ്ലവം എന്നുള്ളത് ഇതിൻ്റെ അടുത്തൊരു പരിണിത ഫലമായിരുന്നു യഥാർത്ഥത്തിൽ പോണോഗ്രഫി പോലെയുള്ള അല്ലെങ്കിൽ സെക്ഷൽ ട്രാഫിക്കിംഗ് പോലെയുള്ള ഒബ്ജക്റ്റിഫിക്കേഷൻ ഓഫ് വുമൺ എന്ന് പറയുന്ന സ്ത്രീകളെ കേവലം ഭോഗ വസ്തുക്കളായി മാത്രം കാണുന്ന ചിന്താഗതികൾ മുന്നോട്ട് വരിക എന്നുള്ളത് ഇത് പറയുമ്പോൾ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു വാദം എന്നുള്ളത് പുതിയ കാലത്ത് ലിബറൽ വാദികൾ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആളുകൾ ഏറ്റവും ആദ്യം മുന്നോട്ട് വെക്കാറുള്ളത് സ്ത്രീ സുരക്ഷയാണ് ഫെമിനിസമാണ് തങ്ങളാണ് സ്ത്രീകളെ സാമൂഹികമായി സുരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കുന്നതെന്നും അവരുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി വാദിക്കുന്നതെന്നും പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്ത ചരിത്രപരമായ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ സ്ത്രീകളെ നിഷ്ഠൂരം കേവലം ഭോഗ മാത്രം കണ്ടിരുന്ന ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ നിന്നുമാണ് ഇത് ഉറവെടുക്കുന്നത് എന്നുള്ളതാണ് ഇതുമാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ വിപ്ലവം നാം ഇന്ന് നമ്മുടെ ക്യാമ്പസ് പരിസരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് മൂവ്മെൻറ്റുകൾ ഇത് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലാണ് തൊള്ളായിരത്തി അൻപത് അൻപത്തഞ്ച് കാലഘട്ടത്തിൽ ജോൺ മണി എന്ന സെക്സോളജിസ്റ്റാണ് ആദ്യമായിട്ട് ജെൻഡർ റോൾ എന്നൊരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലൊരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു പ്രത്യേക കാര്യമുണ്ട് സെക്ഷൽ റവല്യൂഷൻ്റെ ഭാഗമായി ആർക്കും ആരെയും ബോഹിക്കാമെന്നും യാതൊരു നിയമങ്ങളും അതിനില്ല എന്നുമുള്ള വാദം മുന്നോട്ട് വന്നപ്പോൾ ആണുങ്ങൾക്ക് ആണുങ്ങളെയും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെയും ബോഹിക്കാമെന്ന അവസ്ഥയിലേക്ക് ആ സാഹചര്യത്തിലേക്ക് അത് ഇത് പിന്നീട് വലിയ മൂവ്മെൻറ്റായി രൂപപ്പെടുകയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നിലനിന്നിരുന്ന സാമൂഹിക പരിസ്ഥിതിയിലെ കുടുംബ ബന്ധങ്ങളിലടക്കം ഇത് വലിയ രീതിയിലുള്ള മൂല്യച്തി ഉണ്ടാക്കുന്നുണ്ട് ഇത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ ഒരു ചരിത്രം പറയാനുള്ള കാരണം നാം പലപ്പോഴും ഇത്തരത്തിലുള്ള നമ്മുടെ സമകാലിക ഭൂമികയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കുമ്പോൾ നാം എപ്പോഴും പറയാറുള്ള കാര്യമാണ് പാശ്ചാത്യ ലോകത്ത് നിന്നും വന്നതാണ് എന്ന് യഥാർത്ഥത്തിൽ ലിബറൽ ലോകത്തിലെ എല്ലാ വാദങ്ങളെയും അടിത്തറകളെയും പരിശോധിക്കുമ്പോൾ അതെല്ലാം നമുക്ക് പരിശോധിച്ച് അതിൻ്റെ തു ഉത്ഭവത്തിലേക്ക് തുടക്കത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ എല്ലാം തുടക്കം യഥാർത്ഥത്തിൽ യൂറോപ്പിലും പാശ്ചാത്യ ലോകത്താണ് എന്നാണ് മാത്രമല്ല അൻപത് വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്യൻ ലോകത്ത് സംഭവിച്ച ഒരു വിപ്ലവവും ആ വിപ്ലവത്തിൻ്റെ പരിണിത ഫലങ്ങൾ അവർ തന്നെ അനുഭവിക്കുകയും തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ അമേരിക്കയിൽ അവതരിച്ചൊരു പുസ്തകമാണ് ഫാദർലെസ് അമേരിക്ക എന്നത് അച്ഛനില്ലാത്ത അമേരിക്ക എന്നുള്ളത് അത്രത്തോളം കുട്ടികൾ ഉണ്ടാവുകയും എന്നാൽ കുട്ടികളെ നോക്കാനുള്ള മാതാപിതാക്കൾ ഇല്ലാത്ത അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നൊരു കാലഘട്ടം ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക പരിസ്ഥിതിയെ അനുഭവിക്കുകയും ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതിൽ നിന്നും കരകയറാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ ഭൂമികയിൽ നിന്നും അത് കടമെടുക്കുകയും ഇന്ന് നമ്മുടെ ഓണ ഓൺലൈൻ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ നമ്മുടെ സിനിമകളിലൂടെ നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ കുട്ടികളും ഫോളോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിലൂടെ ഇതെല്ലാം നമ്മുടെ നാട്ടിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയും യൂട്യൂബേഴ്സിനെയെല്ലാം നമുക്ക് ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് ഇവർ ഈ കമ്പോളവൽക്കരണത്തിൻ്റെയും ഈ ഒരു സാമൂഹിക അധാർമിക അവസ്ഥയുടെയും ഏജൻറ്റുമാരാണ് എന്നുള്ളതാണ് ഞാൻ ഒറ്റവാക്കിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള വാദഗതികൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ യാതൊരു ദാർശനികമായ മൂല്യങ്ങളെയും മുന്നോട്ട് വെക്കാതെ യാതൊരു ദാർശനികമായ അടിത്തറയെയും പഠിക്കാതെ അതിൻ്റെ ഉത്ഭവത്തെയോ അതിൻ്റെ പരിണാമത്തെയോ മനസ്സിലാക്കാതെ ഇതെല്ലാം കേവലം ഒരു തോന്നിയവാസത്തിൻ്റെയും ദേഹേച്ഛയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ നമ്മുടെ മുമ്പിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആളുകൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന പരിണിത ഫലങ്ങളെ അടുത്ത കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇങ്ങനെ കൊണ്ടുവന്നാൽ അവർക്കുണ്ടാവുന്ന സ്വാർത്ഥമായ കമ്പോളകരമായ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ മനസ്സിലാക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നാം കേവലം നിഷ്കളങ്കരായിക്കൊണ്ട് ഇത്തരത്തിലുള്ള പുരോഗമനവാദങ്ങളും സ്വാതന്ത്ര്യവാദങ്ങളും ഉണ്ടാവുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ യുവത്വം സോഷ്യൽ മീഡിയയിൽ വിരാജിക്കുകയും അവിടെയുള്ള ആശയങ്ങളെയെല്ലാം എടുത്ത് അവർ നമ്മുടെ സാമൂഹിക പരിസ്ഥിതി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നും കോവിഡിൻ്റെ കോവിഡാനന്തര കാലഘട്ടത്തിൽ ആ ഒരു രണ്ട് വർഷത്തെ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലുണ്ടായ അസാംസ്കാരികമായ മൂല്യച്തിയുടെ ഭാഗമാണ് എന്നെല്ലാം നിഷ്കളങ്കമായ ചിന്തയിൽ നിന്നും നമ്മൾ മാറണമെന്നും ഇതിന് കൃത്യമായ അടിത്തറയുണ്ട് എന്നും ഇതിന് കൃത്യമായ പശ്ചാത്തലമുണ്ട് എന്നും ആ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അധികം വൈകാതെ നമ്മളും അനുഭവിക്കാൻ തുടങ്ങുമെന്നുള്ള തികഞ്ഞ യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി ഈ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യണമെന്നും തുടർന്നുള്ള സെഷനുകൾ കൃത്യമായി കേൾക്കുവാനും അതിൻ്റെ കൃത്യമായ ആശയങ്ങളെ മനസ്സിലാക്കുവാനും ഇവിടെ സാമൂഹികമായി ഇത്തരത്തിലുള്ള മൂല്യച്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ വിചാരണയ്ക്കെടുക്കുവാനും നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു വനികളി കുമാറാവട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ലാ